മമ്മൂക്കാക്ക് ഈ പടത്തിൽ 15 ചിരി ഉണ്ടെങ്കിൽ 15 15 ടൈപ്പാണ്. ഇത് എനിക്ക് ഏത് സ്കെച്ചാണ് കളറിലേ പടം കാണുള്ളൂ എന്ന് നമ്മൾ ഓഡിയൻസ് മൈൻഡ് സെറ്റ് ചെയ്തതന്നെ എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് എക്സൈറ്റ്മെന്റ് എന്ന് എനിക്ക് അന്നേ തോന്നി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തിട്ട് മമ്മൂക്ക ഫാൻസ് അസോസിയേഷനിലൊരു മെമ്പറൊക്കെയാണ്. സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും മേജർ ആഗ്രഹം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. പുള്ളി തരണ സപ്പോർട്ടിലാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുക. ആ ഒരു നീ ആ ഭയമില്ലാതെ അത് ചെയ്യും, കുഴപ്പമില്ലാതെയുള്ള ഒരു സാധനം പറയാതെ ആ വൈബ് നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് ആ പേര് കിട്ടിയത് ഈവൻ ബിഫോർ ഭൂതകാലം തന്നെയാണ്. ബി വെച്ച് എന്നെ തുടങ്ങണം എന്നുണ്ടായിരുന്നു, എം വെച്ച് അവസാനിക്കണം എന്നുണ്ടായിരുന്നു. ഈ നിസ്സംഗഭാവം ത്രൂ ഔട്ട് പിടിക്കുക എത്ര മാത്രം പണിയുള്ള കാര്യമായിരുന്നു? ഒരു പണിയില്ല, നിസ്സംഗമല്ല. അപ്പൊ ഈ മനക്കിലേക്ക് സ്വാഗതം എന്ന് നമുക്ക് പറയുമ്പോൾ അത് വേറൊരാൾ പറഞ്ഞാലും അതുപോലെ പറയാൻ പറ്റില്ല. നമുക്ക് പറയുന്നതോട് കൂടിയിട്ടാണ് ആ ഡയലോഗ് സാർത്ഥകമാകുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മമ്മൂക്ക മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് നമ്മുടെ ലൈഫാണ് അല്ലേ. ഇപ്പോൾ അച്ഛനും അമ്മയും ആദ്യം കണ്ട ദിവസം ഓർമ്മയുണ്ട് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഒറ്റ സെക്കൻഡിലേക്കാണ് മൊത്തം ഫ്ലിപ്പാണതും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ റിയാക്ഷനാണ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കറുപ്പും വെളുപ്പും മാത്രമുള്ളൊരു ഭാവനാലോകം ഇതുപോലെ മലയാളി സമീപത്തൊന്നും കണ്ടിട്ടില്ല. ആ ഭാവനാലോകത്തിൻ്റെ പേരാണ് ബ്രഹ്മയുഗം. അനുഭവങ്ങൾ പാളിച്ചു കടന്ന സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഉള്ള അതേ ആവേശത്തോടുകൂടി മമ്മൂക്ക എന്ന നടനെ മാത്രം കാണാൻ പറ്റാവുന്ന സിനിമ. സിനിമയുടെ വലിയ സ്വീകാര്യതയ്ക്ക് ശേഷം സിനിമയുടെ വിജയത്തിന് ഭാഗമായിട്ടുള്ള എല്ലാ ചേരുവകളും നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഈ ബ്രഹ്മയുഗം എന്ന് പറയുമ്പോഴേ എല്ലാവരും ഇതിനെ ഒരു ഹൊറർ സിനിമയായിട്ടും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ ആയിട്ട് പറയുമ്പോഴും ഇതിനെനിക്ക് തോന്നുന്നു അത് കഥ പറയാൻ വേണ്ടി ഉപയോഗിച്ച മീഡിയം മാത്രമാണ് ഹൊറർ എന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഈ അധികാരത്തിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥിലൂടെയും സംസാരിക്കുന്നുണ്ട്, അർജുന ശോഭനിലൂടെയും സംസാരിക്കുന്നുണ്ട്. ഈ അധികാരം എത്രത്തോണ്ട് സാധാരണ ആളുകളെയും അല്ലെങ്കിൽ കുറച്ച് ശക്തിയുള്ളവരെ എത്രമാത്രം കറപ്റ്റ് ആക്കും എന്നുള്ളത്, ഈ ഒരു ഐഡിയ ആണോ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്, അതോ ഹൊററിൽ ഈ ഐഡിയ വരികയാണോ ചെയ്തത്? അല്ല, ആ ഒരു മെസ്സേജ് എങ്ങനെ കൺവേ ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി. ഇതൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഒരു ഡിസ്ഗൈസ്ഡ് ആസ് ഒരു ഹൊറർ. ഈ പവർ കറപ്ഷൻ്റെ ഒക്കെ ഒരു മെസ്സേജ് വളരെ സട്ടിലായിട്ട് ഏത് രീതിയിൽ പറയാൻ പറ്റും എന്നായിരുന്നു എൻ്റെ ഒരു ഇൻറ്റൻഷൻ. അത് ഞാൻ ഈ ഫോമാറ്റ് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഒരു ഹൊറർ പാറ്റേണിൽ മിസ്റ്ററി ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഇതിൽ ഈ ഒരു നറേറ്റീവിൽ എങ്ങനെ അത് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. സോ അതിൻ്റെ ഡീപ്പർ ചിന്തിച്ച് നോക്കിയാൽ ചെറിയൊരു മെറ്റഫറായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് സിനിമയെ സിനിമയായിട്ട് കാണണം. ഇത് ഫിക്ഷണൽ സ്റ്റോറിയാണ്, ഫിക്ഷണൽ സെറ്റിങ്ങാണ്. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ സിനിമയെ മാറി കണ്ടാൽ നല്ല സേഫായിരിക്കും, അതിൽ കൂടുതൽ ചിന്തിക്കരുത്. സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രത്തിന് അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു പേര് കൊടുക്കണ്ട എന്ന് അതെന്ത്, അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രം ആര് വേണമെങ്കിൽ ആവാൻ പറ്റും. കാരണം ആര് വേണമെങ്കിൽ ആഗ്രഹിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഒരു പൊസിഷനിങ് ഉണ്ട് ആ ക്യാരക്ടറിന്. അതുകൊണ്ടാണ് പേര് കൊടുക്കണ്ട തീരുമാനിച്ചത്. അത് അതൊരു മിസ്റ്റീരിയസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന്, പേര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇറ്റ്സ് ദ സെയിം. നമ്മൾ ആ ഹുക്കായിട്ട് ആ ഒരു പ്ലോട്ടിൽ നിൽക്കും. പിന്നെ അത് പേര് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ആ ആ ഒരു സ്റ്റോറി പറയാൻ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ എടുത്തത്, പേര് കൊടുക്കാണ്ട് ഒരു ക്യാരക്ടർ. ലാസ്റ്റ് പേര് കിട്ടി, അതൊരു ക്ലൂ ഉണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ച സമ്മാനം. ഫിസിക്കലിയും കൂടി അർജുൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പണിയെടുത്തിട്ടുള്ള, അതായത് ഇപ്പൊ സ്റ്റണ്ട്സ് ചെയ്യണ പോലെ അല്ല, ബാക്കിയുള്ള പണിയെടുക്കണില്ല എന്നല്ല ഞാൻ പറഞ്ഞ. ഇപ്പൊ ഒരു ഇന്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുമ്പ് ഒരു സ്പെസിഫിക് സീൻ ഉണ്ട്, നിങ്ങൾ കുറെ ഫിസിക്കലി ട്രെയിൻ ചെയ്തിട്ട് ഒരു പ്രത്യേക ഏരിയ മൊത്തം ശരീരം കൊണ്ട് തന്നെ കവർ ചെയ്യണം. അതിലേക്ക് സ്പോയിലേഴ്സ് ഉള്ള ആരും കൂടുതൽ പറയാൻ പറ്റില്ല. അതായത് കാലുകൊണ്ട് നടക്കുന്ന ഒരാൾ കൈ കൊണ്ട് നടന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും, അത് ഇമോഷനും ക്യാരി ചെയ്യണമല്ലോ, അത് വെറുതെ അങ്ങനെ ഒരു സ്ട്രഗിൾ അല്ല. സോ ഫിസിക്കലിയും കൂടി കുറച്ചധികം പണിയായിരുന്നു ബ്രഹ്മയുഗം. ഡിമാൻഡിങ് ആ പടത്തിൽ അത് വേണം എന്നുള്ളതുകൊണ്ടും പിന്നെ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ റിയാക്ഷൻ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല നമ്മൾ അത്രയും പണിയെടുത്തായിട്ട്. നല്ല അപ്രീസിയേഷൻ സ്പോട്ടിൽ തന്നെ എല്ലാവരും തന്നെ ഉണ്ടായി, അത് ഗംഭീരമായിരുന്നു. അപ്പോൾ പിന്നെയും പിന്നെയും നമുക്കത് നന്നാക്കാൻ റീടേക്ക് ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫിസിക്കലി പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ എക്സോസ്റ്റ് ആയി പോകുന്ന രീതിയിലൊന്നും അല്ല അതിൽ ഫീൽ ചെയ്യുക. കാരണം ഫുൾ ടൈം മഴയുണ്ട്, തണുപ്പുണ്ട്, അപ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു. അതിലേക്ക് അങ്ങനെ ഇറങ്ങി മാക്സിമം നന്നായിട്ട് ചെയ്യുക എന്നുള്ള മാത്രമേ ആ സമയത്ത് നമ്മൾ ചിന്തയിലുള്ളൂ. അപ്പോൾ
ചെളി കിടക്കാം ആ പരിപാടികളൊക്കെ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്ന് ഭയങ്കര കൊതിയുള്ളൊരു, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു സമയത്തൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരെ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരെ. ഇനിയിപ്പോ വേറെ ഒരു പടത്തിൽ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുന്നല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഭയങ്കര കൊതിച്ച് ഇരുന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ട് മാക്സിമം അത് ബലിപ്പിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതോറും നമുക്ക് അത്രയും മടുപ്പോ അല്ലെങ്കിൽ ഫിസിക്കലി അത്ര എക്സോസ്റ്റ് ആയി പോകുന്ന രീതിയിലൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെയും ചെയ്യാൻ റെഡിയാണ്, ഫുൾ എനർജിയിലും നല്ല ഓണായി നിന്നിരുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഈ അർജുൻ സാർ രണ്ടിലേ ഇപ്പൊ സാധാരണ റിയാക്ഷനുകളല്ലാതെ പൂർണ്ണമായിട്ട് സങ്കല്പമായിട്ടുള്ള കുറച്ച് ആക്ഷൻസ് അവിടെ സംഭവിക്കണ്ടല്ലോ. അതായത് ഇപ്പൊ ഫിസിക്കലി വന്ന ഒരാൾ നിങ്ങൾ ഇടിക്കുകയല്ല, വേറെ കുറച്ച് കാര്യങ്ങളാണല്ലോ സിനിമയിലെ സ്പോയിലർ ആയതുകൊണ്ട് എനിക്ക് അതും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളല്ലോ നടക്കുന്നത്. അപ്പൊ അർജുനന്റെ ഭയങ്കര പെയിനൊക്കെ കാണിക്കുന്ന സീനിലൊന്നും ആക്ച്വലി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഫിസിക്കലി ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് അത് എത്രത്തോളം ഇവിടെ നിന്ന് പറഞ്ഞു തന്നിരുന്നു, ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചോണ്ടിരിക്കണേ, ഇതാണ് നിങ്ങൾ ഇമോട്ട് ചെയ്യേണ്ടത്, അത് കുറച്ച് ഡിഫറെന്റ് അല്ലേ? അല്ല, അത് കറക്റ്റായിട്ട് പറഞ്ഞ് തന്നുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്, നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത്. പറഞ്ഞു തരുന്നതിൽ പാളിയിരുന്നെങ്കിൽ ചെയ്തതും പാളിയേറെ ഇത് പാളിയത് പറഞ്ഞുതരാം. സാർ ഇപ്പോൾ ഇതിൽ എനിക്ക് സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഏത് സ്റ്റേജസിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളാണ്ട്. ഇപ്പോൾ ഈ കലിയുഗം എന്ന് പറയുന്ന ഒരു കാലത്ത് നടക്കുന്ന ഏറ്റവും പ്രത്യേക ഒരു പീരീഡ്, അത് അതിൻ്റെ അപഭ്രംശമാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നു. അപ്പം അത് ഇപ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഒരു പ്രത്യേക സമയം അതിന് എന്ത് പേരാണ് നമ്മൾ കൊടുക്കുക, അത് സാറിൻ്റെ സജഷനായിട്ട് വരികയായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ? അല്ല, രാഹുൽ അതിൻ്റെ കഥയുടെ ഒരു സ്ട്രക്ചറോട് കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം അതിൻ്റെ സംഭാഷണങ്ങൾ എഴുതാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. കലിയുഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ അത് ഒരു ശപിക്കപ്പെട്ട പോലത്തെ ഒരു പ്രത്യേക ടൈം ഉണ്ടെങ്കിൽ, അതായത് നന്മയുടെ ഒരു എൻറ്റിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ഒരു സമയം, അങ്ങനെയായിരുന്നു മനസ്സിലാകുന്നത്. ശരിക്കും ഈ പേരുകളൊക്കെ അന്നേണ്ടായിരുന്നു ഫസ്റ്റ് എഴുതി പേര്. എനിക്ക് ഈ ഒരു ബ്രഹ്മയുഗം എന്നുള്ളൊരു പേര് മാഡ്നസ്, പക്ഷെ എനിക്ക് ആ പേര് കിട്ടിയത് ഈവൻ ബിഫോർ ഭൂതകാലം തന്നെയാണ്. പക്ഷെ അത് വേണോ വേണ്ടേ എന്നുള്ളൊരു കുറേ നാള് നമ്മൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെയാണ് ഈ ടാഗ് ലൈനും കൂടെ കൊടുത്ത, ഏജ് ഓഫ് മാഡ്നസ്സും കൂടെ കൊടുത്ത, അത് നന്നാവും എന്ന് തോന്നി. അപ്പോൾ അതിൽ ബി വെച്ച് തന്നെ തുടങ്ങണം എന്നുണ്ടായിരുന്നു, എം വെച്ച് അവസാനിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭൂതകാലം അങ്ങനെ കണ്ട ഒരു ക്ലൂ തന്നില്ല. അപ്പോൾ അത് ഫസ്റ്റ് ഷോട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാറായിട്ടിരുന്ന് അതിന് അതുകൊണ്ട് അതങ്ങനെ ഇതില് ഈ സിനിമയുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അത് അതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല എന്തെങ്കിലും? അതായത് ഇപ്പൊ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എൻ്റെ അടുത്ത പടം എന്ന് നമുക്ക് തീരുമാനിക്കാം. അതല്ലാതെ ഇപ്പൊ നമ്മളൊക്കെ ഈ വലിയ വാരികകളുടെയൊക്കെ ഇപ്പൊ ആരോഗ്യ മാസികയൊക്കെ പോലത്തെ വാരികളുടെ അവിടെ ഒരു കോമിക് സ്ട്രിപ്പ് പോലെ ചിലപ്പോൾ ഫാൻഡോ അല്ലെങ്കിൽ ഇരുമ്പ് കൈമായവയൊക്കെ വരുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. അത് കാണാനും അത് വായിക്കാനും ഒരു മൂന്ന് സ്ട്രിപ്പേ ഉണ്ടാവുള്ളൂ, കാണാൻ വായിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ എന്തെങ്കിലും സ്പെസിഫിക്കൽ ഒരു ഇൻസിഡൻ്റ് ഒരു സിനിമയോ ഉണ്ടോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന്റെ പിന്നിൽ? അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് റെഫറൻസ് ഉണ്ട്. യൂറോപ്യൻ ഫിലിംസും അമേരിക്കൻ ഫിലിംസ് ഒക്കെ എടുത്തു നോക്കിയാലും, ജാപ്പനീസ് ഫിലിം എടുത്തു നോക്കിയാൽ, കുറുസോവിടെയൊക്കെ ഫിലിംസ് എടുത്തു നോക്കിയാൽ, ഇറ്റ്സ് ഓൾ മേജർ ഗ്രേറ്റ് ഗ്രേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടർക്കോസ്കിയുടെ ഫിലിംസ് എടുത്തു നോക്കിയാലും ഒക്കെ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഫറൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഫോമാറ്റ് മറന്നു. നമുക്ക് ഇവിടെ ഒരു ക്രിയേറ്റീവ് ലിബേർട്ടി നമ്മൾ കളറിലേ പടം കാണുള്ളൂ എന്ന് നമ്മൾ ഓഡിയൻസ് മൈൻഡ് സെറ്റ് ചെയ്തതിന് എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഐഡിയ കൺസീവ് ചെയ്യുമ്പോഴും എനിക്ക് കളറിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരുന്നു. അതാണ് എക്സൈറ്റ്മെൻ്റ് എന്ന് എനിക്ക് അന്നേ തോന്നി. പക്ഷെ ആ എക്സൈറ്റ്മെൻറ്റ് ഫസ്റ്റ് തൊട്ട് തോന്നിയ വേറൊരാളാണ് എൻ്റെ പ്രൊഡ്യൂസർ. അത് ബിലീവ് ചെയ്തത് പുള്ളി. പുള്ളിയും പറയാണ് കൂടെ പറയുന്നത്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വർക്ക് ആവുക എന്ന് പുള്ളിയും കൂടെ നിന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെയാണ്. അത് ഭയങ്കര റെയറാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. സോ ഫസ്റ്റ് തൊട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാണ്ട് വേറെ ചിന്തിച്ചിട്ടില്ല. ഇതിലിപ്പോൾ ഈ നമ്മുടെ പലപ്പോഴും സിദ്ധാർത്ഥെന്നുള്ള ആക്ടറിനടുത്ത് പറയുമ്പോൾ നമ്മളുടെ വേഷത്തെ പറ്റി സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ അടുത്ത് പറയുന്നതാണ് ഈ സമീർ എന്നുള്ള
കഥാപാത്രം. എപ്പോഴും ഈ സ്പിരിറ്റൊക്കെ ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് വരുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമന്റുകൾ വരും, ഇയാൾ എന്താണ് പിന്നെ പിന്നെ തുടരെ തുടരെ സിനിമകൾ, ഐ മീൻ അഭിനേതാവായിട്ട് സിനിമകൾ ചെയ്യാത്തതെന്ന്. ഇപ്പോൾ ഗുരുവെ നൈസാം അലിക്കും അലിയാക്കും എന്ന് പറഞ്ഞിട്ട് വരുന്ന വരവൊക്കെയും അല്ലെങ്കിൽ ആ സീൻസൊക്കെ ഭയങ്കര ഐക്കോണിക് ആയിട്ട് അതിനൊരു പ്രത്യേക ഫാൻ ഫോളോയിങ് തന്നെയുണ്ട്. ഈ സമീറിനെ പോലെ ഒന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലീവുകൾ എടുക്കുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമീറിനെ പോലെ ഒരു വേഷം വരുവായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യാതിരുന്നത്. ആ സമീർ അപ്പൊ പോകുന്ന സ്ഥലത്തൊക്കെ സമീർ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ ഒരു പത്ത് കൊല്ലമായിട്ട് കേൾക്കുന്നുണ്ട്. അത് അത് ഇനി ബ്രേക്കായി, ഇനി വേലക്കാരനായിരിക്കും, പുതിയ വേലക്കാരനായിരിക്കും പറയണം. ഇപ്പൊ അത്യാവശ്യം പറയണ്ട ഒരു പണിയില്ല, നിസ്സംഗമല്ല. ഞങ്ങള് ഈ ക്യാരക്ടറിനെ ചെയ്യുമ്പോ കൊറേ റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്. അപ്പൊ അതില് ആദ്യമേ ഞാൻ രാഹുലിൻ്റെ അടുത്ത് റീഡിങ്ങിൽ ഭയങ്കര ഹൈ പിച്ചിലും വളരെ ലൗഡായിട്ടുള്ള ഇതേ ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഒരു അത് വേണ്ട, പിന്നെ മിഡിൽ സാര കാണിച്ചു, അതും കുറച്ചുകൂടെ ലോ പിടിച്ചു നോക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ലോ എന്ന് ഈ നിസ്സംഗം പിടിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതാണ് വേണ്ടത്, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, ഓക്കെ ഇങ്ങനെ ഒരു എമോഷൻലെസ് ആയിട്ട് ഒരു വികാരവും ഇല്ലാതെ ഡയറക്റ്റ് ഈ കാര്യം പറയണ പല കാര്യങ്ങളും പറയുന്ന ഒരു ഒരാൾ അതൊക്കെ എല്ലാത്തിനോടും ഒരു സാരം വേണമെന്നുള്ളത് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ. ആ ഷേപ്പ് ചെയ്ത് എടുക്കുന്ന സാരം തന്നെയാണ്, നമ്മള് ക്ലേ ആണ്, നമ്മള് മണ്ണ് കറക്റ്റ് നിന്ന് കൊടുത്താൽ മതി, അത് ഷേപ്പ് ചെയ്ത് വെച്ചോളൂ. റോള് ചെയ്ത് മഴ പെയ്തത് എടുത്തു, അതെടുത്തു. മഴ അടുത്തപ്പോ എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഈ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള ഈ ആദ്യ മമ്മൂട്ടി ഓർമ്മ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാണെന്നുണ്ട്. കാരണം ഇപ്പൊ ഞാന് കാതൽ എന്നുള്ള സിനിമയുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് ഒരു സാധനം കാണിച്ചു തരാം എന്ന് പറയും. നമുക്ക് നമുക്കവിടെ ഫോണിൽ എനിക്ക് ബ്രഹ്മയുഗത്തിന്റെ പുറത്ത് വരാത്തൊരു ലുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ, അതിന്റെ ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. മമ്മൂക്കരെ കാണിച്ചു തരുന്നത് ഇത് എനിക്ക് ഏത് സ്കെച്ചാണ്? ഫസ്റ്റ് അതൊരു ആർട്ടിസ്റ്റ് കലേഷ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് വരച്ചു തന്നതാണ്, കലേഷ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം എന്നിട്ട് ഇതിന് ശേഷം കാണിച്ചു തന്നതിന് ശേഷം എന്നോട് ചോദിക്കുന്നുണ്ട് മമ്മൂക്ക എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. നമ്മൾ പറയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അത് തന്നെ പുള്ളിക്ക് ഭയങ്കര എനർജിയാണ്. അതായത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അഭിനയം എന്നുള്ളത് ഭയങ്കര അഭിനിവേശമായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ഒരു ഇമേജാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങളുടെ ആദ്യ മമ്മൂക്ക ഓർമ്മ അല്ലെങ്കിൽ ഇയാൾക്ക് ആക്ടിങ് ആണ് ജീവനും ജീവിതവും തോന്നി അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ പറയാൻ? അത് തുടങ്ങി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തിട്ട് മമ്മൂക്ക ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പറൊക്കെയാണ്. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും മേജർ ആഗ്രഹം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. പറവയ്ക്ക് ശേഷം മാസ്റ്റർ പീസിൽ വിളിച്ചപ്പോൾ ഒരു പടത്തിൻ്റെ ഓൾറെഡി തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ജോർജ് ഏട്ടൻ വിളിച്ചിട്ട് മമ്മൂക്ക നിന്നെ സജസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, കാരണം തുടങ്ങണ സ്റ്റേജായിരുന്നു. അപ്പോൾ എങ്ങനെയാലും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി. പിന്നെ ഉണ്ടയിൽ ചെയ്ത് ഉണ്ടയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് മമ്മൂക്ക വന്ന് എല്ലാവരും മറ്റേ ടെൻഷനാണ്, അത്രയും പേരുണ്ടല്ലോ, 15 പേരുണ്ടല്ലോ. മമ്മൂക്ക ജോജേട്ടൻ ഇതെല്ലാം കണ്ടത് മമ്മൂക്ക വിളിക്കുന്നു ക്യാരവനിലേക്ക്, പിന്നെ ക്യാരവനിലേക്കാ ഓക്കെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് നേരെ ക്യാരവനിൽ മമ്മൂക്കനെ കണ്ട് സംസാരിച്ച് അത് വലിയ ഒരു മൊമെൻ്റ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. ബ്രഹ്മയുഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്, കാരണം ഞങ്ങള് മൂന്നുപേരും തന്നെയാണ് മിക്കപ്പോഴും ഉള്ള ആക്ടേഴ്സ് ആണെങ്കിലും. പിന്നെ ഭയങ്കര രസമായിരുന്നു സെറ്റിലൊക്കെ. ഞാൻ ചോദിക്കുന്നത് കൊറേ സ്ഥലത്ത് അർജുന്റെ റിയാക്ഷൻസിലൂടെയാണല്ലോ ഇതിന്റെ ഭീതി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി അപ്പുറത്തെ സൈഡില് നമുക്ക് വന്ന് നിൽക്കുവായിരുന്നു? ഇല്ല, ഓൾറെഡി നമുക്ക് ഷോട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് ആ ഒരു രീതിയിൽ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പണി. സിദ്ധാർത്ഥിന്റെ ആദ്യ നമുക്ക് ഓർമ്മ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓർമ്മ എന്താണ്? ആദ്യത്തെ ഓർമ്മ അമരത്തിന്റെ സെറ്റിലാണ് കാണുന്നത്.
ഒരു ആക്ടർ, ഭയങ്കര ആക്ടർ സ്റ്റാർ. പിന്നെ ഈ പടത്തിൻ്റെ ഇതിലാണ് നമ്മൾ പറയാൻ വരുന്നത്. ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു, കൈയും കാലൊക്കെ വിറക്കായിരുന്നു. പക്ഷേ വൺസ് അത് ടേക്കിലേക്ക് പോകുമ്പോഴത്തേക്കും അതൊക്കെ മാറും. പുള്ളി തരുന്ന ഫീഡ്ബാക്കിൽ നമുക്ക് ആ ധൈര്യം വരിക അത് ചെയ്യാൻ. അവസാനം എന്താ വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മുമ്പേ പറഞ്ഞ പോലെ കണ്ണിലേക്ക് നോക്കിയാണല്ലോ ഈ ഡയലോഗ് പറയുടെ ഉള്ളത്. അപ്പോൾ അതിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഓക്കെ. അടിപൊളിയായിരുന്നു. ആ പുള്ളി തരുന്ന സപ്പോർട്ടിലാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുക. ആ ഒരു നീ ആ ഭയമില്ലാതെ അത് ചെയ്യ്, കുഴപ്പമില്ലാതെ ഉള്ളൊരു സാധനം പറയാതെ ആ വൈബ് നമുക്ക് കിട്ടും. അപ്പോൾ ദറ്റ് ഈസ് ദ ബാലൻസിങ് തിങ് ആ കോ ആക്ടർ അത്രയും നല്ല ആയതുകൊണ്ടാണ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ യാ, ഇപ്പോൾ ഒരു വൺ ലൈൻ ഉണ്ടാക്കുന്നു, അവിടെ പോയി പറയുന്നു, ഇതിൻ്റെ മൊത്തത്തിൽ ഒരു തിരക്കഥലുമായിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അപ്പോഴാണോ യുണീക്കായ ഒരു കാര്യം ഇവിടെ പോയി പറഞ്ഞാലേക്കും, അതാണോ ആ ഓർമ്മ? അല്ല, മമ്മൂക്ക മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് നമ്മുടെ ലൈഫാണല്ലേ. ഇപ്പോൾ അച്ഛനെയും അമ്മയും ആദ്യം കണ്ട ദിവസം ഓർമ്മയുണ്ടോ ചോദിച്ചാൽ നമുക്ക് അറിയില്ല. സോ ചെറുപ്പം തൊട്ടേ ആ ഒരു നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും നമ്മുടെ ബാക്ക് ഓഫ് ദ ഹെഡ് ഉണ്ടാവും. കഥ എഴുതുമ്പോഴും ഉണ്ടാവും, ക്യാരക്ടറെ കുറിച്ച് മനസ്സിൽ ആലോചിക്കുമ്പോഴും ഉണ്ടാവും. ഈവൻ എൻ്റെ പ്രീവിയസ് ഫിലിം ഭൂതകാലത്തിലും ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു മറ്റേ തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമ. അത് വലിയൊരു ഇൻഫ്ലുവൻസ്, അതും അബൌട്ട് സൊസൈറ്റി ഗെറ്റിംഗ് അല്ല കെയോസ്, യാ സോഷ്യൽ സ്റ്റിഗ്മയാണ്. സോ അത് അത് വലിയൊരു റെഫറൻസ് പോയിന്റ് ആണ് എനിക്ക്. അതേപോലെ തന്നെ ഈ കൊടുമ്പൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം പല ഒരുപാട് റെഫറൻസ് പോയിന്റ് ഉണ്ട്. നമ്മൾ ഓരോ സീൻസ് മമ്മൂക്ക അടുത്ത് പറയുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇതുമാതിരി ഒരു ക്യാരക്ടർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, പകിടകളിയുടെ ഒരു സീക്വൻസിൽ ഇതുമാതിരി നമുക്ക് വേറൊരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേറൊരു എൻഹാൻസ്ഡ് വേർഷൻ തരും. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി. അതായത് പുള്ളി ഈ സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. ഒരു സീനിയർ ആക്ടർ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആള് ആ സെറ്റിലേക്ക് വരുമ്പോൾ ആ സീന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജൂനിയർ ആക്ടേഴ്സൊക്കെ ഇത് കണ്ടിട്ടാണ് അത്ര എഫേർട്ട് അങ്ങനെ ഇപ്പോഴും എടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് റിയലി നൈസ്, ഇറ്റ്സ് എൻകറേജിങ്. ഇറ്റ്സ് അല്ല, നമുക്കൊക്കെ അങ്ങനെ ചെയ്യാത്തതാണ്, അങ്ങനെ ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞാൽ എന്നുള്ള എൻ്റെ ഒരു സാധനം വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പകിടകളി സീൻ, അത് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. അതിൽ ഒരു പ്രത്യേകതരം റിയാക്ഷൻ ഉണ്ട് മമ്മൂക്കയുടെ, അതായത് അവിടെ നിന്നാണ് ഈ പടത്തിന്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് അവിടെ ഇപ്പൊ വന്നെ. സോ ആ സമയത്ത് മാത്രം ഇതുവരെ കാണാത്തൊരു, നമ്മൾ പറയില്ല ഇതുവരെ കാണാത്തൊരു മമ്മൂക്ക ഭാവം ഉണ്ട് അവിടെ ശരിക്കും. ആക്ച്വലി അത് അപ്പുറത്തുനിന്ന് കാണാനല്ലോ, അത് അത് ഒരു ഭയങ്കര കോമ്പിനേഷൻ സീൻ ആണല്ലോ. അപ്പൊ മനസ്സിലായിരുന്നു ഇത് ഭയങ്കര വർക്കായിരിക്കും തിയേറ്ററിനകത്ത്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നേരിട്ട് ഫേസ് ടു ഫേസ് എനിക്ക് കാണാൻ കിട്ടിയത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നത്. കാരണം ഒറ്റ സെക്കൻഡിലേക്കാണ് മൊത്തം ഫ്ലിപ്പാണതും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ റിയാക്ഷനാണ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സീൻ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ ഇരിക്കുക, ഡയലോഗ് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക, റിയാക്ട് ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിരിക്കുക എന്നുള്ളൊരു ഇമേജ് നമുക്ക് ഉണ്ടാവും. പക്ഷേ ആ ഇമേജ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് സാധനം നമുക്ക് അവിടെ എടുത്തിടും. അപ്പോൾ ഓട്ടോമാറ്റിക് ആദ്യം നമ്മൾ പിന്നെ പിന്നെ അഭിനയിക്കണമല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പുള്ളി എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് മുമ്പിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ പരിപാടികൾ മൊത്തം സീൻസ്. ആ എനിക്ക് ഒരു കമന്റിൽ വായിച്ചു വെച്ചാൽ ഇപ്പൊ മമ്മൂക്കക്ക് ഈ പടത്തിൽ 15 ചിരി ഉണ്ടെങ്കിൽ 15-15 ടൈപ്പാണ്. സാർ, ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഡിലൈറ്റ് കൂടിയാണ് മമ്മൂക്ക എന്ന് പല എഴുത്തുകാർ തുറന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ MT ഒക്കെ സാറൊക്കെ പറയുന്ന ഒരു ഘടകം, ഞാൻ സംഭാഷണം എഴുതുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം അത് മമ്മൂക്കയുടെ ശബ്ദത്തിൽ കേൾക്കാമെന്നല്ല അതാണ്. അപ്പോൾ ബഷീർ പറഞ്ഞിട്ട് ഞാൻ ഇത്ര സുന്ദരനാണല്ലോ എന്നുള്ളത് മതിലുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ആളെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കുക, അതിന് അദ്ദേഹം കൊടുക്കുന്ന ചില പ്രോസസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഇടയിലത്തെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. ഒരു എഴുത്തുകാരൻ്റെ മമ്മൂക്ക ആ വിധത്തിൽ എങ്ങനെയായിരുന്നു ഈ ബ്രഹ്മയോഗം മൊത്തത്തിൽ? എഴുത്തുകാരെന്നുള്ള നിലയിൽ മമ്മൂക്കയായിട്ട് എനിക്ക് കുറേ കാലമായിട്ടുള്ള ബന്ധമുണ്ട്. എൻ്റെ ഫ്രാൻസിസ് ചിട്ടിക്കോരെ വരുമ്പോൾ അതിൻ്റെ ആദ്യ വായനക്കാരിൽ ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്കത് പിന്നീട് ഒരു വോയിസ് വീഡിയോ ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ നല്ലൊരു വായനക്കാരനാണ്, വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുകയും ചിട്ടിക്കോരയിലൊരു ഭാഗം മമ്മൂക്ക വായിച്ചിട്ടുള്ളൊരു വീഡിയോ
അപ്പം അത് എവിടെ ഇങ്ങനെ നിർത്തി കോരപ്പാപ്പൻ പറയുന്ന ഒരു അഞ്ചാറ് മിനിറ്റുള്ളത് വളരെ ഭംഗിയായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ വളരെ ഒരു 10-15 കൊല്ലത്ത് ഇട്ടിക്കോര വന്നിട്ട് 15 കൊല്ലേ. അപ്പോൾ ആ ഒരു 15 കൊല്ലമായിട്ടുള്ള സൗഹൃദമുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സൗഹൃദം നല്ലതാണ്, ഒരു അടുപ്പമുണ്ട്. പിന്നെ വേറെ പല സ്ഥലത്തും ഒരുമിച്ച് കാണുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ മമ്മൂക്കെ പോലൊരാൾ ഇപ്പം നേരത്തെ MT പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അതേ എക്സൈറ്റ്മെൻ്റ് തന്നെയാണ്. അപ്പം ഞാൻ എഴുതുന്ന ഒരു ഡയലോഗ് മമ്മൂക്ക പ്രസൻ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം. അപ്പോൾ ഈ മനക്കിലേക്ക് സ്വാഗതം എന്ന് മമ്മൂക്ക പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കലി ഭ്രമയുഗ എന്ന് പറയുന്നൊക്കെ കേൾക്കുമ്പോൾ അത് വേറൊരാൾ പറഞ്ഞാലും അതുപോലെ പറയാൻ പറ്റില്ല. മമ്മൂക്ക പറയുന്നതോട് കൂടിയിട്ടാണ് ആ ഡയലോഗ് സാർത്ഥകമാകുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം എന്ന് മാത്രമല്ല, അതിൻ്റെ എനിക്ക് തോന്നുന്ന കറക്റ്റായിട്ടത് പറയേണ്ട രീതി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഡയലോഗുകളാണ് ഓരോ മമ്മൂക്ക ഈ സിനിമ ഭ്രമയുഗത്തിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോന്ന്. ചിലപ്പോൾ ഒക്കെ അദ്ദേഹം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇതൊന്ന് ഇത്തിരി ഒന്ന് മാറ്റിയാൽ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അത്രയും സിൻസിയറായിട്ടുള്ള ഒരു ആക്ടറാണ്. അതൊന്നും ഇപ്പം ഞാൻ പറയേണ്ട കാര്യം, വേൾഡ് ഓഫ് നോളജാണ്. നമ്മളെന്ത് കാണുന്നതിൻ്റെ അപ്പുറത്തൊരു പോയിന്റിൽ അദ്ദേഹം ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് മൊമെന്റ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റില് ഇംപ്രൊവൈസ് ചെയ്തെടുക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഡയലോഗ്സ് അങ്ങനത്തെ ആയതുകൊണ്ട് ആക്ഷൻ ഇംപ്രൊവൈസേഷൻ ഒരുപാട് നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഡയലോഗ് ഇംപ്രൊവൈസേഷനിൽ അത് ആ രീതിയിൽ തന്നെ പറഞ്ഞാലേ നമുക്കത് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു മാക്സിമം നമ്മൾ എല്ലാവരും അതുമാതിരി ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇതിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയിലേക്ക് എത്തുമ്പോൾ മമ്മൂക്ക അത് നമ്മൾ കാണാത്തൊരു ആംഗിൾ പുള്ളി അത് കാണിച്ചു തരും. അത് പറയും ഇതിങ്ങനെ ഈ രീതിയിൽ പറഞ്ഞു നോക്കാം. അപ്പോൾ രസം അതൊരു മാജിക്കായിട്ട് അത് മാറുക. ഇപ്പം ചിരികളെ പറ്റി പറയുമ്പോൾ ഭാസ്കർ പട്ടേലിൻ്റെ ചിരി, സി കെ രാഘവൻ്റെ ചിരി, അതിനുശേഷം കൊടുമൺപെട്ടിയുടെ ചിരി, അങ്ങനെയാണ് ആളുകൾ ഇതിനെ ഇതാക്കുന്നത്. അങ്ങനെ അത്രയും അങ്ങനെ ഒരു സിനിമാറ്റിക് മാർവലിലേക്കാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെ കൊണ്ട് ആളുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നപ്പോൾ സെൽവരാഘവൻ സാറ് കമൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരും വലിയ ആവേശത്തോടു കൂട്ടാണ് ഇതിനെ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഇതിൽ തന്നെ ഈ ഈ സിനിമ ഉണ്ടാക്കാൻ പോകുന്ന വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഭാരം അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷനെക്കാട്ടിലും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അത് എനിക്കും കോൺഫിഡൻ്റ് ആയിരുന്നു, എൻ്റെ പ്രൊഡ്യൂസറിനും കോൺഫിഡൻ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയാൽ അത് ക്ലിക്കാവും. പക്ഷെ ആ ആ ഒരു അനൗൺസ്മെൻറ്റിന് നമ്മൾ അത്രയും ഡെലിവർ ചെയ്യണം. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ക്യൂരിയസോടെ ഓഡിയൻസ് കാത്തിരിക്കുമല്ലോ. അതിലുള്ളൊരു കണ്ടൻറ്റ് നമ്മൾ ഡെലിവർ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് ഫെയിലിയർ. സോ അതിലുള്ള ശ്രമമായിരുന്നു. പിന്നീട് ഉള്ള അതെല്ലാം സപ്പോർട്ട് ചെയ്തത് എവ്രി വൺ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും മ്യൂസിക് സൗണ്ട് എഡിറ്റിംഗ് സിനിമാറ്റോഗ്രാഫി ലിറിക്സ്. സാർ അതിന് ഇപ്പം സ്പെസിഫിക് ആർട്ടിനെ പറ്റി ചോദിക്കാതിരിക്കാൻ പോയി. ആളുകൾ എങ്ങനെയാണ് വരിക്കാശ്ശേരിപ്പിനെ നിങ്ങൾ അങ്ങനെ ആക്കിയെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും എത്ര സമയം വേണ്ടി മതി വരിക്കാശ്ശേരിപ്പിനെ അങ്ങനെ ആക്കിയെടുക്കുക? ഇതിന് പ്രീ പ്രൊഡക്ഷന് എനിക്ക് അത്യാവശ്യം ടൈം എടുത്താലേ എൻ്റെ ഇതാണ്. എന്നാലേ നമ്മൾ എക്സിക്യൂഷൻ ലെവലിൽ കുറച്ചും കൂടെ രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫിൽമിംഗ് സ്റ്റേജിൽ എങ്ങനെ നോക്കിയാലും 100% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു 60%, 50% ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മേ ബി കുറച്ച് നല്ല പോലെ ഒരു 80-85% കുറച്ചും കൂടെ പോയി മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഏകദേശം. സോ ഈ ആർട്ട് ഐ മീൻ ജ്യോതിശങ്കറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ കംപ്ലീറ്റ് ഉള്ള. പുള്ളിയുടെ ഒരു ക്രിയേറ്റീവ് ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ വേൾഡ് സെറ്റിങ്ങിലേക്ക് ഭയങ്കരമായിട്ട്. അത്രയും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ആ ആ സെറ്റിങ്ങിലേക്ക് ആ ക്യാരക്ടർ വരുമ്പോഴാണ് ഓവറോൾ ചെറിയ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്നിട്ട് അതിനകത്ത് വേറെ ചെറിയ മിനിയേച്ചേഴ്സ് ഒക്കെ വെച്ച് ബ്ലോക്കിംഗ്
സാധനങ്ങളൊക്കെ അത്തരം പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടത്. ക്യാമറ ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ മുമ്പ് തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു മാസം മുമ്പ് തന്നെ പോയി സിനിമാറ്റോഗ്രാഫറായിട്ടിരുന്നു നമ്മൾ ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്ത് ആ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈന് ജ്യോതിഷേട്ടൻ സെറ്റ് ചെയ്ത് തന്നു. ഓക്കെ, ക്യാമറ ഇവിടെ വെക്കുന്ന വെച്ചാൽ അതിന്റെ ബാക്കിൽ മഴ വേണം, അതിന്റെ ബാക്കിൽ ഇങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു. എല്ലാവരും ഒരേ പേജിലായിരുന്നു. സോ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ അതിൻ്റെ ട്രാൻസിഷൻസ് നോക്കിയാൽ പോലും അത് സ്പെസിഫിക്കലി ഡിസൈൻഡ് ട്രാൻസിഷനാണ്. എഡിറ്റിൽ കാണുന്ന നിങ്ങൾ കാണുന്ന ബ്ലോക്ക് ഷോട്ട് ആണെങ്കിലും ഒരു ടൈം ലാപ്സ് ട്രാൻസിഷൻ, നൈറ്റ് ടു ഡേ ഉള്ള ജമ്പ് ആണെങ്കിലും അതെല്ലാം എവറിഥിങ് ഇസ് ഡിസൈൻഡ് ഇൻ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ. ആ സ്റ്റേജിൽ തന്നെ എസ്തെറ്റിക്കലി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ട്. അതിന് നമുക്ക് അങ്ങനെ വിചാരിക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് അതിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രസൻസ് ഉണ്ട്. അത് അവിടെ ശരിക്കും ഈ പറഞ്ഞ പോലെ രണ്ടാൾക്കാരും തമ്മിൽ സ്നേഹിക്കാൻ പോവല്ല, അതൊരു ഭയങ്കര രണ്ട് പ്രത്യേക ശക്തികളുടെ കൂടിച്ചേരൽ പോലത്തെ ഒരു പ്രത്യേക സീൻ, സ്പെഷ്യൽ സീൻ ഉണ്ട്. സോ അതിന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു, അതിനെ നിങ്ങൾ എങ്ങനെയാ വിഷ്വലൈസ് ചെയ്തിരുന്ന അതിന്റെ ടോട്ടൽ ഡിസ്കഷൻ എങ്ങനെയായിരുന്നു? അത് എനിക്കും കുറച്ച് നെർവസ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിരുന്നു. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ്. മൊത്തത്തിൽ രാഹുല് എല്ലാ ഇതിനെയും സ്റ്റോറി ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന ഷോട്ട്, ഇന്ന ഷോട്ട്, ഇന്ന ഷോട്ട്. ഇപ്പം നോർമലി നമ്മൾ ഒരു സിനിമ സെറ്റിൽ ഒരു ഡയറക്ടറിനെ കാണുമ്പോൾ മോണിറ്ററിൻ്റെ അടുത്ത് ഒരു പാഡുണ്ടാവും. പാഡ് നോർമലി സ്ക്രിപ്റ്റ് ആയിരിക്കും, അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് പുള്ളി അത് നോക്കിയിട്ടാണ് അത് എന്നൊക്കെ പറയണത്. പക്ഷേ ഈ സെറ്റ് ചെറിയ ഡിഫറെൻ്റ് ആയിരുന്നു. രാഹുലിൻ്റെ അടുത്ത് ഒരു സ്റ്റോറി ബോർഡിങ് പാഡ് ഇത് നോക്കിയിട്ട് അടുത്ത ഇനി ഇതേത് എന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഡി ഒ പിക്കും ആ ഡയറക്ടറിനും എ ഡി എസിനൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ എല്ലാവർക്കും വ്യക്തമാണ് ഇത് ഇന്ന ഷോട്ടാണ് ഈ എടുക്കുന്നത്, ഇത് അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഇല്ല. അതെ, ഇത് ഇത് എടുത്ത് തരണം, ഇത് എടുക്കാൻ പോണത് ഇതാണോ. അപ്പൊ പുള്ളി അതിനാണ് ഡിപെൻഡ് ചെയ്യുന്നത്. അടുത്ത ഷോട്ട് ഇതിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വരച്ച രാഹുലിൻ്റെ അടിയാണ്. അതെന്റെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ഒരു ഡയറക്ഷൻ ടീമുണ്ട്, അവരുടെ സപ്പോർട്ട് ഇതിൽ ഭയങ്കരമാണ്. നമ്മൾ എൻ്റെ ഭൂതകാലത്തിലൊക്കെ ഉണ്ടായിരുന്നവർ ഇതിലും ഒരു ഡയറക്ഷൻ ടീമുണ്ട്. സജിത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, ദിന്നാദ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് അവരിത് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ സിദ്ധാർത്ഥനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീൻ ചോദിച്ചാൽ സീൻ നമ്പർ 77 ചോദിച്ചാൽ സിറ്റുവേഷൻ പറഞ്ഞാൽ സീൻ നമ്പർ അടക്കം പറഞ്ഞു, സീൻ നമ്പർ അടക്കം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് നമ്മളെല്ലാരും മെന്റലി പ്രിപ്പയർഡ് ആവണം. മമ്മൂക്കയാണ് വരാൻ പോകുന്നത്, ഒരു മിനിറ്റ് പോലും ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നിങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. യു ആർ ലൈക് സൂപ്പർ പ്രിപ്പയർഡ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഇത്രയും രസകരമായിട്ട് വന്നത്. മമ്മൂക്ക അല്ലാതെ മറ്റാരെയും ആലോചിക്കാൻ പറ്റുന്നില്ല സിനിമ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പകരവും ആരെയും ആലോചിക്കാൻ പറ്റുന്നില്ല സിനിമ കഴിഞ്ഞാൽ. അതാണ് സത്യം പറഞ്ഞ പ്രമേഹത്തിൻ്റെ മറ്റൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു സിനിമാറ്റിക്കലി ഇത് വലിയൊരു ലീപ്പാണ് നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം. കൺഗ്രാജുലേഷൻസ് അതിൻ്റെ വലിയ വിജയത്തിന്, വലിയ സ്വീകാര്യതയ്ക്ക്. ഇനിയും ഇനിയും ഇങ്ങനത്തെ അറ്റംപ്റ്റുകൾ ഉണ്ടാവട്ടെ. രാഹുലിൻ്റെ മനസ്സിൽ ഇനിയും ഇങ്ങനെ ഔട്ട് ഓഫ് ബോക്സ് ചിന്തകൾ ഉണ്ടാവട്ടെ. നാലുപേരുടെയും സമയത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.